പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6:16. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു കുഞ്ഞ് അവൻ ആദ്യമായിട്ട് നടക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. വീഴാൻ പോകുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ച കരങ്ങളിലേക്ക് അവൻ പതുക്കെ അത് പിടിച്ചു കയറി വീണ്ടും വീണ്ടും നടക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പുറമെ കാണുന്നവർക്ക് ഒരു പക്ഷേ അത് ഒരു നിസ്സാര കാര്യമായിട്ട് തോന്നിയേക്കാം. എന്നാൽ ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ ആ ഒരു നിമിഷം ഒരു നാഴിക കല്ലു തന്നെയാണ്. ഭാവി പ്രതീക്ഷകൾക്ക് അർത്ഥം പകരുന്ന ചില നിമിഷങ്ങളാണത്. കാരണം വർഷങ്ങൾ വീണ്ടും പിന്നിടുമ്പോൾ ഈ മകന്റെ അല്ലെങ്കിൽ ഈ മകളുടെ കരം പിടിച്ചു വേണം ഈ മാതാപിതാക്കൾക്കും നടക്കുവാനായിട്ട്. ഇവിടെ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴികൾ പുതിയ വഴികളല്ല, നല്ല വഴികളാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. ആ നല്ല വഴികൾ തിരഞ്ഞെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പഴയ പാതകളെ നാം നോക്കി പഠിച്ചെങ്കിൽ മാത്രമേ അതിന് സാധ്യമാകൂ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ വളരെ ആവശ്യമാണ്. ഓരോ ദിവസവും ചെറുതും വലുതുമായ അനേകം തീരുമാനങ്ങൾ നമുക്ക് എടുക്കേണ്ടി വരും. ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ദൈവസന്നിധിയിൽ ചില ആവശ്യങ്ങൾ അറിയിച്ചിട്ട് നമുക്ക് കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കും കാത്തിരിക്കുവാനുള്ള ആ ഒരു മനസ്സ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പ്രധാനമായും എന്താണ് സംഭവിക്കുന്നത്? സ്വയം ന്യായബോധത്തിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടേതായ വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിലൂടെ യാത്ര ചെയ്യുവാനായിട്ടാണ് ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നല്ല വഴികൾ അത് തിരഞ്ഞെടുത്തില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പലപ്പോഴും അവർ അബദ്ധങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് നല്ല വഴി ഏതെന്ന് തിരഞ്ഞെടുക്കുവാനായിട്ട് പലപ്പോഴും അവർക്ക് കഴിയുന്നില്ല. അതിന് എന്താണ് വേണ്ടുന്നത്? തീർച്ചയായിട്ടും തലമുറകൾ നല്ല വഴികൾ തിരഞ്ഞെടുക്കണമെങ്കിൽ മാതാപിതാക്കളായ നാം ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ മാതൃകയുള്ള വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കണം. അതിനുവേണ്ടി നാം തന്നെ ഒരു മാതൃകാ ജീവിതമായി അവരുടെ മുമ്പിൽ ആയിത്തീരണം. നമ്മൾ നടക്കുന്ന വഴികളിലൂടെ മാത്രമേ പിന്നീട് കുഞ്ഞുങ്ങളും അത് തിരഞ്ഞെടുക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ, നമുക്ക് ബോധിച്ച വണ്ണമാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരായ മാർഗത്തിൽ നടന്നില്ല എന്ന് പറഞ്ഞ് കരയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കേണ്ടുന്ന വഴികൾ നാം തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം. അത് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വഴികളായിരിക്കാം, ഒരുപക്ഷെ ദൈവസ്നേഹത്തിൻ്റെ വഴികളായിരിക്കാം, വചനത്തിൻ്റെ മാർഗമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ദൈവഭയത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാനും അതിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനും ആ വഴികളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുവാനും ഒക്കെ സഹായിക്കുന്നതാകട്ടെ നമുക്ക് അവരോട് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.